Hello friends, welcome back to my channel Shah's Learning. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ സ്കൂൾ വർക്ക്ഷീറ്റ് ആണ്. അപ്പം ഇംഗ്ലീഷ് ക്ലാസ്സിലെ സ്കൂൾ വർക്ക്ഷീറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ടിവിറ്റി 1, ലെറ്റ്സ് സിംഗ് ദി സോങ് മാജിക് ഫിംഗേഴ്സ്. 1 ഫിംഗർ, 1 ഫിംഗർ, ടേൺ ടേൺ ടേൺ, ടേൺ ടു എ worm, crawl crawl crawl. 2 fingers, 2 fingers, turn turn turn, turn to a rabbit, jump jump jump. ഇവിടെ worm എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പുഴുക്കൾ, മണ്ണിര അല്ലേ. എർത്ത് വോം എന്ന് പറഞ്ഞാൽ മണ്ണിരയാണ്, വോം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പുഴുക്കളാണ്. അവരെന്താ ചെയ്യുക? ക്രോൾ ക്രോൾ ക്രോൾ, ഇഴയാണ് ചെയ്യുന്നത്. ഇവിടെ റാബിറ്റ് ആണ് പറഞ്ഞത്. റാബിറ്റ് എന്ത് ചെയ്യും? ജം ജം ജം, ചാടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ത്രീ ഫിംഗേഴ്സ്, ത്രീ ഫിംഗേഴ്സ്, ടേൺ ടേൺ ടേൺ, ടേൺ ടു എ ബട്ടർഫ്ലൈ, ഫ്ലൈ ഫ്ലൈ ഫ്ലൈ. ബട്ടർഫ്ലൈ എന്താ ചെയ്യുന്നത്? ഫ്ലൈ ഫ്ലൈ ഫ്ലൈ, പറക്കാണ് ചെയ്യുന്നത്. ഫോർ ഫിംഗേഴ്സ്, ഫോർ ഫിംഗേഴ്സ്, ടേൺ ടേൺ ടേൺ, ടേൺ ടു എ കാറ്റ്, മ്യോ മ്യോ മ്യോ. അപ്പൊ എന്താ പറയേണ്ടത്? നമ്മൾ പൂച്ചയുടെ സൗണ്ട് ഉണ്ടാക്കുകയാണ് വേണ്ടത്, മ്യോ മ്യോ മ്യോ. നെക്സ്റ്റ്, ഫൈവ് ഫിംഗേഴ്സ്, ഫൈവ് ഫിംഗേഴ്സ്, ടേൺ ടേൺ ടേൺ, ടേൺ ടു എ ടൈഗർ, അവിടെ ടൈഗറിന്റെ സൗണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 2, മാച്ച് ദ പെയർസ് കറക്റ്റ്ലി. ഇതിന്റെ പേറുമായിട്ട് കറക്റ്റ് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിന്റെ വിപരീതം, ഓപ്പോണന്റ് വേർഡ്. ഇപ്പൊ ഗുഡ്, ഗുഡിന്റെ ഓപ്പോണന്റ് വേർഡ് ഏതാണ് വരുന്നതെന്ന് നമുക്കറിയാം. ഗുഡിന്റെ ഓപ്പോണന്റ് വേർഡ് വരുന്നത് ബാഡ് ആണ്. സാഡിന്റെ ഓപ്പോണന്റ് വേർഡ് വരുന്നത് ഹാപ്പി. പുഷ് പുൾ, ഡോൺ ഡെസ്ക്, പ്രഭാതം പുലരി എന്നൊക്കെയാണ്. ഡൗൺ എന്ന് പറഞ്ഞാൽ, ഡെസ്ക് എന്ന് പറഞ്ഞാൽ സന്ധ്യ, സന്ധ്യാസമയം, ഈവനിങ് അല്ലേ, ഈവനിങ്, സന്ധ്യാസമയമാണ് ഡെസ്ക്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി 2 ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി 2 കംപ്ലീറ്റ് ചെയ്യാനും നോട്ട് ബുക്കിലേക്ക് എടുത്തെഴുതാനും പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി 2 വരുന്നത് read the following sentences, write the word opposite in meaning to the word underlined in the space provided, complete the puzzle using these words. appo edokke word aanu nammal maatendathu? Small inde opponent word aanu ivide ezhudendathu, bad inde opponent word aanu ivide ezhudendathu, desk inde opponent word aanu ivide ezhudendathu, day inde opponent word aanu ivide ezhudendathu. Next, ivide സാഡിന്റെ ഓപ്പണന്റ് വേർഡാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് അന്ന ഈസ് സ്മോൾ, അന്ന ചെറുതാണ്, ബട്ട് ദ ബോയ് ഈസ്, ബോയ് സ്മോളിന്റെ ഓപ്പണന്റ് വേർഡ് ഏതാണ് വരുന്നത്? ദ ബോയ് ഈസ് ബിഗ്, ബി ഐ ജി, ബിഗ്, സ്മോൾ ബിഗ്. അന്ന ലേൺ ഹാബിറ്റ്സ് ഫ്രം ഹർ ആൻറ്റ്, ഷീ ഡസൻറ്റ് ലൈക്ക് ബാഡ് ഹാബിറ്റ്സ്. എന്ത് തരത്തിലുള്ള ഹാബിറ്റ്സ് ആണ് ആൻറ്റിന്റെ അടുത്ത് നിന്ന് പഠിച്ചത്? ഗുഡ് ഹാബിറ്റ്സ് ആണ് പഠിച്ചത്. അവൾക്ക് ബാഡ് ഹാബിറ്റ്സ് എന്തില്ല, ഇഷ്ടമല്ല, ഗുഡ് ഗുഡ് ഹാബിറ്റ്സ് ആണ് അവൾ പഠിച്ചിട്ടുള്ളത്. അന്നാസ് ഫാദർ സ്റ്റാർട്ടഡ് ഫോർ ഹിസ് ഓഫീസ് അറ്റ്, അന്നയുടെ ഫാദർ എപ്പോഴാണ് പുറത്തേക്ക് ഓഫീസിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞിട്ടില്ല, പുറത്തേക്ക് പോകുന്നു, ഒരു സമയമുണ്ട് ഇവിടെ. ആൻഡ് റിട്ടേൺ ഹോം അറ്റ് ഡെസ്ക്, വൈകുന്നേരം സന്ധ്യാസമയമാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പൊ ഡെസ്ക് ആവുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ഡോൺ, ഡി എ ഡബ്ല്യു എൻ, ഡോൺ. നെക്സ്റ്റ്, ദ ബോയ് ലോഞ്ച്ഡ് ഹിസ് ബോട്ട് ഡ്യൂറിംഗ് ദ ഡേ, ബോയ് ഡേ ടൈമിലാണ് ബോട്ട് ലോഞ്ച് ചെയ്തത്, ഒഴുക്കിയത്. ഹി ഡ്രീം അബൌട്ട് ഇറ്റ് ആറ്റ്, പക്ഷെ അതിനെ കുറിച്ചുള്ള സ്വപ്നം കണ്ടത് എപ്പോഴാണ്? ഡേ, ഡേയുടെ ഓപ്പോണന്റ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഡേ, ഡേ എന്ന് പറഞ്ഞാൽ പകൽ സമയമാണ്. അപ്പൊ എന്താണ് സ്വപ്നം കാണുന്നത് എപ്പോഴാണോ? നൈറ്റ്, നൈറ്റ്. നെക്സ്റ്റ്, ദ ബോയ് പുൾഡ് ദ ബോട്ട് ആൻഡ് ബിക്കെയിം സാഡ്, സാഡ്, അന്ന ബിക്കെയിം സാഡ്. അപ്പൊ ബോയ് ആ ബോട്ട് തള്ളിയിട്ടപ്പോ അന്നയ്ക്ക് സങ്കടമായി അല്ലെ. ആൻഡ് മെയ്ഡ് ബോട്ട്സ്, പിന്നെ ആൻറ്റി ബോട്ട്സ് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അന്നയ്ക്ക് പിന്നെ വീണ്ടും എന്തായി? അന്ന ബിക്കെയിം
sad ന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വേണ്ടത് ഹാപ്പി h a p p y ഓക്കേ p p y ഹാപ്പി ഇനി ഇത് തന്നെ ഇവിടേക്ക് എടുത്ത് എഴുതിയാൽ മതി വൺ വൺ എന്ന നമ്പർ ഇട്ടത് ബിഗ് വണ്ണിന്റെ നമ്പർ ഇട്ടതിൽ നമ്മൾ എഴുതി കൊടുത്തത് എന്താണ് ബിഗ് b i g ദെൻ രണ്ട് സെക്കൻഡ് വൺ ഗുഡ് ഇതാണ് ഗുഡ് നമ്മൾ എഴുതിയത് നോക്കി എഴുതിയാൽ മതി സെക്കൻഡിൽ നമ്മൾ ആൻസർ എന്താണോ എഴുതിയത് അത് ഇവിടേക്ക് എടുത്ത് എഴുതുക തേർഡിൽ നമ്മൾ എഴുതിയത് ഡോൺ d w n ഫോർത്തിൽ നമ്മൾ എഴുതിയത് നൈറ്റ് അല്ലെ നൈറ്റ് ആണ് നമ്മൾ എഴുതിയത് h t ഇവിടെ ഫിഫ്ത് വൺ ഹാപ്പി ഹാപ്പി അല്ലേ നമ്മൾ എഴുതിയത് ഹാപ്പി അപ്പം ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി നമുക്ക് നെക്സ്റ്റ് നോക്കാം ആക്ടിവിറ്റി ത്രീ മേക്ക് മീനിങ് ഫുൾ സെന്റൻസസ് യൂസിങ് ദ വേർഡ് കാർഡ്സ് വേർഡ് കാർഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ കുറെ വേർഡ് കാർഡ്സ് ഉണ്ട് ദ ബോയ് ദ വാട്ടർ ഡൈവ്ഡ് ഡൈവ്ഡ് മുങ്ങി അന്ന ടു ജംപ്ഡ് ദ ഹൗസ് വെന്റ് got into the stream one is that idu vechittu meaningful ulla sentences make cheyanu parnathu anna went to the house anna went to the house anna veettilekku poi anna went to the house one is went okay anna went to the house appo ivide onnu ivide ningalku vendi cheythu vechittunde baaki nammalode edanaanu parnittulla നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വെന്റ് എന്നിട്ടുള്ള വേർഡ് തന്നിട്ടില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതിന്റെ ഓർഡർ ആയിട്ട് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദി സ്ട്രീം ബോയ് ജംപ്ഡ് ഇൻ ടു ദി സ്ട്രീം ദ ബോയ് ഡൈവ്ഡ് ഇൻ ടു ദി വാട്ടർ അന്ന ജംപ്ഡ് ഇൻ ടു ദി സ്ട്രീം ദ ബോയ് ഡൈവ്ഡ് ഇൻ ടു ദി സ്ട്രീം അന്ന ഗോട്ട് ഇൻ ടു ദി ഹൗസ് വീട്ടിലേക്ക് പ്രവേശിച്ചു ഗോട്ട് പ്രവേശിച്ചു കടന്നു ഓക്കെ Anna dived into the water. Anna dived into the stream. The boy got into the house. The boy jumped into the water. Anna jumped into the water. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതി ചേർക്കാവുന്ന വേർഡ്സ് സെന്റൻസസ് ആണ് അപ്പൊ നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ ഇതിൽ നിന്ന് സെന്റൻസ് മേക്ക് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത് ഒരു സെന്റൻസ് മേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആളുടെ പേരാണ് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് എന്താണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ആളുടെ പേരാണ് നമ്മൾ ഫസ്റ്റ് എഴുതി കൊടുക്കേണ്ടത് അല്ലെ ഇവിടെ നോക്കൂ ദ ബോയ് അന്ന ദ ബോയ് അന്ന 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 ആരാണോ അതിലുള്ള സബ്ജക്റ്റ് എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത് അപ്പൊ നമ്മൾ ആളുടെ പേര് ആ വ്യക്തി അതിലുള്ള പേഴ്സൺ ആരാണ് എന്താണ് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത് ആ ആളുടെ പേരാണ് നമ്മൾ ഫസ്റ്റ് ഒരു സെന്റൻസ് മേക്ക് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടത് നെക്സ്റ്റ് അവർ ചെയ്ത കാര്യം എന്താണ് അവർ ചെയ്ത നമ്മൾ പറയുന്നത് വെർബ് അല്ലെ നമ്മൾ പ്രവൃത്തി വെർബ് എന്ന് പറയും നമ്മൾ ചെയ്ത കാര്യം ഡൈവ്ഡ് ജംപ്ഡ് ഡൈവ്ഡ് അതായത് അവർ ചെയ്തിട്ടുള്ള ആക്ഷൻ അവരെന്ത് പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ പിന്നീട് നമ്മൾ ഇവിടെ എഴുതുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയും അവര് എന്തിലേക്കാണ് ചെയ്തത് ആ ബാക്കിയുള്ള സംഭവങ്ങൾ അത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് ചേർക്കുന്നത് ഈ ഒരു സ്ട്രക്ചർ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ നെക്സ്റ്റ് കംപ്ലീറ്റ് ദി വേർഡ് സ്റ്റെപ്സ് വേർഡ് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത് റീഡ് യൂണിറ്റ് ടു പേപ്പർ ബോർഡ്സ് ആൻഡ് ഫൈൻഡ് ദി വേർഡ്സ് നമ്മുടെ പേപ്പർ ബോർഡ്സ് എന്നുള്ള സ്റ്റോറി വായിച്ചിട്ടാണ് നമ്മൾ ഈ വേർഡ്സ് ഫൈൻഡ് ചെയ്യേണ്ടത് ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വേർഡ്സ് ഉണ്ടാക്കേണ്ടത് ഓക്കെ അപ്പൊ ഇവിടെ ഇതിൽ ഫസ്റ്റ് ഐ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ഐ ഞാൻ അത് കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് ഐ എന്ന് പറഞ്ഞാൽ എൻ ഇൻ ഇൻ എന്നാണ് അവിടെ വരുന്നത് അപ്പൊ നമുക്കിത് ഫുള്ളൊന്ന് എഴുതി നോക്കാം നമ്മളുടെ പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഐ കംപ്ലീറ്റഡ് ആണ് പിന്നെ ഇൻ ആണ് വരുന്നത് പിന്നെ ബിഗ് റെയിൻ ഡേർട്ടി ലിറ്റിൽ സ്വിഫ്റ്റ്ലി ഹൊറിബിൾ ഡിലൈറ്റഡ്
ഹെസിറ്റന്റ്ലി. അപ്പൊ നമ്മുടെ പേപ്പർ ബോർഡ്സിലുള്ള വേർഡ്സ് തന്നെയാണ് ഇത്. ഇതിലെ മീനിങ് അറിയാത്ത വേർഡ് ഒന്നും ഉണ്ടാവില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്. ഐ, ഇൻ, വീക്ക്, റെയിൻ, ഡേർട്ടി, ലിറ്റിൽ, സ്വിഫ്റ്റ്ലി, ഹൊറിബിൾ, ഡിലൈറ്റഡ്, ഹെസിറ്റന്റ്ലി. ഓക്കെ, അപ്പൊ നമ്മളത് ഇത്രയാണ് ഈ ഒരു വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ തന്നിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെവിൻ, അഭിനീത്, നിഹാരിക, ഫാദിൻ, ദേവന മഹേഷ്, അലോന ഐസസ്, റെയ്ന, ആൻമേരിയ ബിജു, സിനാൻ, അതുൽ കെ, അല്ലു ജോൺ, സ്മൃതി, വൈഷ്ണവി, ഭദ്ര, അഷിമ, റിൻഷ, മീര, നിഭാൻ, നിഭാൻ, മുഹമ്മദ് യാസിൻ, സെന, അദ്വൈത് കൃഷ്ണ. അപ്പൊ നിങ്ങളുടെ നെയിംസും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ്സ് ആയിട്ട് അറിയിക്കാം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.